പാരസിറ്റമോൾ എലിവിഷമോ, ഈ വിഷയമാണ് നമ്മളിപ്പോൾ ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഒരു വിഭാഗം ജനങ്ങളുടെ ഇടയിലെങ്കിലും പാരസിറ്റമോൾ എന്നാൽ എലിവിഷമാണ് എന്നൊരു ധാരണ പരത്തുന്നതിൽ ചില പ്രകൃതി ചികിത്സകർ വിജയിച്ചിട്ടുണ്ട്. 2006 ഏതാണ്ട് എരമല്ലൂർ ഭാഗത്ത് ഞാൻ ഇങ്ങനെയൊരു പ്രഭാഷണം റോഡ് വക്കിൽ നിന്ന് നേരിട്ട് കാണുകയുണ്ടായി. അതിൽ പ്രസംഗിച്ച പ്രകൃതി ചികിത്സകൻ്റെ അദ്ദേഹത്തിൻ്റെ വാദം ഇങ്ങനെയായിരുന്നു. തൻ്റെ പ്രകൃതി ചികിത്സാ ആതുരാലയത്തിൽ രാത്രിയിൽ ചോറിനകത്ത് പാരസിറ്റമോൾ ഗുളിക പൊടിച്ച് ഉരുളയാക്കി അവിടെ വയ്ക്കും. അടുത്ത ദിവസം കഴിയുമ്പോഴത്തേക്കും 2-3 എലികൾ അവിടെ ചത്തുകിടക്കും. അപ്പോൾ സാധാരണക്കാരായ ജനത്തിനെ സംബന്ധിച്ചിടത്തോളം ശരിയാണല്ലോ, എലി ചത്തിട്ടുണ്ടെങ്കിൽ അത് എലിയെ കൊല്ലുന്ന ഒന്നാണ്. ഇത് വെച്ചുകൊണ്ട് മനുഷ്യൻ്റെ കരളിനെയും ഇത് തകർക്കും, ഇത് കരളിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒന്നാണ്, അതുകൊണ്ട് ഇത് പാടില്ല, ഈ രീതിയിലുള്ളൊരു പ്രചരണം അത് നല്ലൊരു വിഭാഗം ജനങ്ങളിൽ എത്തിക്കുന്നതിലും അവരെ അങ്ങനെ വിശ്വസിപ്പിക്കുന്നതിലും ഇത്തരക്കാർ വിജയിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. നമ്മുടെ ശരീരത്തിലെ താപനില എന്ന് പറയുന്നത് എപ്പോഴും നിയതമായ ഒരു രീതി, അതായത് എപ്പോഴും ഒരു അതിൻ്റെ ഒരു നോർമൽ അളവുണ്ട്. ആ താപനിലയേക്കാൾ അത് കൂടുകയാണെങ്കിലും കുറഞ്ഞാലും എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ നിലയ്ക്കുകയും തദ്വാര നമ്മൾ മരണത്തിന് അടിമപ്പെടുകയും ചെയ്യും. സൂര്യാഘാതം പോലെ അല്ലെങ്കിൽ ഉയർന്ന താപനിലയുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ സൂര്യാഘാതമേറ്റ ആൾക്കാർ മരിക്കുന്നതിൻ്റെ കാരണം അതാണ്. മഞ്ഞുപാളികൾക്കിടയിൽപ്പെട്ടാലും നമ്മൾ മരിക്കുന്നതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ നിയതമായ താപനില എന്ന് പറയുന്നത് ശരീരത്തിൽ കൂടിയേ മതിയാകും, നിലനിർത്തിയേ മതിയാകും. നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ പകുതിയോളം ഊർജം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ താപനില നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കപ്പെടുന്നത്. പാരസിറ്റമോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചൂട് കുറയ്ക്കുവാൻ കൊടുക്കുന്ന ഈ ഒരു ഔഷധം എന്ന് പറയുന്നത് കരളാണ് അതിനെ നിർവീര്യമാക്കുന്നത്. ആധുനിക വൈദ്യത്തിൽ കൊടുക്കുന്ന ഏതൊരു മരുന്നിനും ആ മരുന്ന് ഒരു ആക്റ്റീവ് പ്രിൻസിപ്പിൾ, അത് അകത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിനൊരു പ്രവർത്തന രീതിയുണ്ട്, അതിനൊരു രാസഘടനയുണ്ട്, അതിന് ഒരു മാത്ര അഥവാ ഡോസ് ഉണ്ട്, ഇൻഡിക്കേഷൻസ് എപ്പോഴൊക്കെ കൊടുക്കാം, കോൺട്രാ ഇൻഡിക്കേഷൻസ് എപ്പോഴൊക്കെ കൊടുക്കാതിരിക്കാം അല്ലെങ്കിൽ കൊടുക്കാതെ ഇരിക്കണം, ഇതെല്ലാം തന്നെ ഫാർമക്കോളജി അഥവാ ഔഷധ വിജ്ഞാനീയത്തിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒന്നാണ്. എന്നാൽ പാരസിറ്റമോൾ എന്ന് പറയുന്നത് ആരെങ്കിലും ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 40-50 ഗുളികകൾ എടുത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത്രയും ഗുളിക ഒരേ സമയം അകത്തു പോകുമ്പോൾ തീർച്ചയായും അത് കരളിന് വലിയൊരു നാശമുണ്ടാക്കും. ആ സമയത്ത് അല്ലെങ്കിൽ അങ്ങനെ പാരസിറ്റമോൾ ഗുളിക ആത്മഹത്യയ്ക്ക് വേണ്ടിയിട്ട് വാരി കഴിച്ചിട്ട് വരുന്ന ഒരാളെ എങ്ങനെ മാനേജ് ചെയ്യണം എന്ന് ആധുനിക വൈദ്യത്തിലെ കുട്ടി വൈദ്യശാസ്ത്രം പഠിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന പാഠഭാഗം എടുത്തു കാണിച്ചുകൊണ്ട് അതിൻ്റെ തലക്കെട്ടിങ്ങനെ വായിക്കും, മാനേജ്മെൻറ്റ് ഓഫ് പാരസിറ്റമോൾ പോയ്സണിങ്. ഇത് കാണിച്ചുകൊണ്ട് ഈ പ്രകൃതിക്കാരൻ പറയുകയാണ്, ദേ നോക്കൂ, ഈ പാരസിറ്റമോൾ കൊടുത്ത് നിങ്ങളുടെ കരൾ തകരാറിലാകുമ്പോൾ അതിനെയും എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് ദേണ്ടേ ഈ പാഠഭാഗം പഠിപ്പിക്കുന്നു. ഈ പാഠപുസ്തകങ്ങൾ എന്താണെന്ന് ഏതാണെന്ന് അറിഞ്ഞുകൂടാതെ സാധാരണക്കാർ ഉടനടി ഈ ഒരു വാദത്തിൽ വീണു പോവുകയും പാരസിറ്റമോൾ എന്നാൽ എന്തോ ഒരു വലിയ ഒരു വിഷമാണ് എന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. നമ്മൾക്ക് കൊടുക്കാവുന്നതിലേ കൊച്ചുകുട്ടികൾ തൊട്ട് ഏറ്റവും പ്രായമായ ആൾക്കാർക്ക് വരെ ഏറ്റവും സുരക്ഷിതമായി കൊടുക്കാവുന്ന ഔഷധങ്ങളിൽ അന്നും ഇന്നും മുൻപന്തിൽ നിൽക്കുന്ന ഒന്നാണ് പാരസിറ്റമോൾ. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും പാരസിറ്റമോൾ കഴിക്കാത്ത ഒരാൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പിന്നെ നമ്മളുടെ വിദ്യാഭ്യാസത്തിൽ നമുക്കെപ്പോഴും കീമോഫോബിയ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധനം കെമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി നമ്മുടെ മാനസികാവസ്ഥ വേറൊരു തലത്തിലെത്തും.
നമ്മളുപയോഗിക്കുന്ന കറിയുപ്പാവട്ടെ, നമ്മളുപയോഗിക്കുന്ന പഞ്ചസാരയാവട്ടെ, നമ്മളുപയോഗിക്കുന്ന വെള്ളമാവട്ടെ, എന്തുമായിക്കോട്ടെ, ഇതെല്ലാം തന്നെ രാസവസ്തുക്കളാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. രണ്ടാമത് സൈഡ് ഇഫക്റ്റ്സ്. ന്യൂട്ടൻ്റെ മൂന്നാം ചലനം നിയമം നമ്മൾ പഠിക്കാറുണ്ട്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാകും. നമ്മൾ വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂത്രം ഒഴിക്കും, അല്ലെങ്കിൽ വിയർക്കും, സൈഡ് ഇഫക്റ്റാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ മലവിസർജ്ജനം നടത്തിയേ മതിയാകൂ, ഒരു സൈഡ് ഇഫക്റ്റാണ്. അപ്പോൾ ഒരു കാറിൽ നമ്മൾ പോവുകയാണെങ്കിൽ അതിൽ ഇന്ധനം കത്തുമ്പോഴത്തേക്ക് പുറത്തു വരുന്ന കാർബൺ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, ഇതൊക്കെ ഇത്തരം വാതകങ്ങളെന്ന് പറയുന്നത് നമ്മൾ അതിനകത്തുകൊണ്ട് മൂക്ക് വെച്ച് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ മരണത്തിന് അടിമപ്പെടും. പക്ഷേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാത്തത് എന്ന് ചോദിച്ചാൽ, തീരെ നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന പാർശ്വഫലങ്ങൾ. ഉദാഹരണത്തിന്, ഈ ഒരു ഗുളിക അകത്ത് ചെല്ലുമ്പോഴത്തേക്കും കരൾ അതിനെ നിർവീര്യമാക്കുന്നു, അതിൻ്റെ ആക്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നു, അതിനെ നിർവീര്യമാക്കുന്നു, പുറത്തു കളയുന്നു. പക്ഷെ ഗുരുതരമായ കരൾ രോഗം ബാധിച്ച ആൾക്കാർക്ക് ഈ രീതിയിലുള്ള ഡീടോക്സിഫിക്കേഷൻ അല്ലെങ്കിൽ അതിനെ നിർവീര്യമാക്കുന്ന പ്രക്രിയ നടക്കാതെ വരുമ്പോൾ അവിടെ നമ്മൾ പറയും ഇത് കൊടുക്കുവാൻ പാടുള്ളതല്ല ഗുരുതരമായ കരളിന് അസുഖം ബാധിച്ച ആൾക്കാർക്ക്. കാരണം മുമ്പ് നമ്മൾ ഒരു 50 കിലോ ഭാരം എടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്, ഇപ്പോൾ നമ്മളുടെ കൈകൾക്ക് അത്രത്തോളം പൊക്കുവാനുള്ള ശേഷിയില്ല, അപ്പോൾ നമുക്ക് അത്രയും ഭാരം എടുക്കാൻ സാധിക്കുകയില്ല. അതിനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോൺട്രാ ഇൻഡിക്കേഷൻസ്, എവിടെ കൊടുക്കാൻ പാടില്ല. അതിന് പകരം ഇത്തരം കാര്യങ്ങളെപ്പറ്റി യാതൊരു അറിവുമില്ലാത്ത, അല്ലെങ്കിൽ വൈദ്യശാസ്ത്രമെന്നോ അല്ലെങ്കിൽ സാധാരണ വിദ്യാഭ്യാസമോ പോലും എന്താണെന്നോ അല്ലെങ്കിൽ ഏതാണെന്നോ അറിഞ്ഞുകൂടാത്ത കുറച്ച് ആൾക്കാർ ഇതുപോലുള്ള പുസ്തകങ്ങൾ വായിച്ചിട്ട് സൈഡ് ഇഫക്റ്റ്സ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ ജനത്തിനെ എന്താ പറയുക, പരിഭ്രാന്തിയിൽ ആഴ്ത്തുന്ന ഇത്തരം വാദങ്ങളുമായി മുന്നോട്ട് വരികയാണ്. എന്ത് കേട്ടാലും എന്ത് കണ്ടാലും അപ്പോഴേ വിശ്വസിക്കുന്ന മലയാളി, ക്ഷിപ്രവിശ്വാസ ശീലമുള്ള മലയാളി ഇത് കേൾക്കേണ്ട താമസം അപ്പോഴേ ഇതിനകത്ത് വീഴുകയാണ്. നമ്മൾ അറിഞ്ഞിരിക്കുക, 6 മാസം തൊട്ട് 6 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ കുട്ടികൾക്ക് 102 ഡിഗ്രിക്ക് അപ്പുറത്തേക്കാണ് ശരീര ഊഷ്മാവ് പോകുന്നത് എങ്കിൽ അപസ്മാരം വരും, അതിനെ ഫെബ്രൈൽ സീഷർ, പനി കൂടുന്നത് കൊണ്ടുള്ള അപസ്മാരം. ഇതിനെയൊക്കെ നമ്മൾ നിയന്ത്രിച്ച് നിർത്തുന്നതും അല്ലെങ്കിൽ മരണത്തിലേക്ക് പോകാതെ നിർത്തുന്നതിന് നമുക്ക് ഏറ്റവും സുരക്ഷിതമായി കൊടുക്കാവുന്ന ഔഷധമാണ് പാരസിറ്റമോൾ. അത് 50 ഗ്രാം പോലും ഭാരമില്ലാത്ത എലി അത് ചത്തുപോകുമെങ്കിൽ തിളച്ച വെള്ളം എടുത്ത് ഒഴിച്ചാൽ എലിക്കുഞ്ഞ് ചത്തുപോകും, കാരണം അതിനത്രയേ പറ്റൂ, അല്ലെങ്കിൽ വെയിലത്തിട്ടാലും എലിക്കുഞ്ഞ് ചത്തുപോകും. ഈ എലിയും കൊണ്ടാണോ 50, 60 അല്ലെങ്കിൽ 80 കിലോ ഭാരമുള്ള മനുഷ്യനെയും മനുഷ്യൻ്റെ അവയവങ്ങളെയും താരതമ്യം ചെയ്യുന്നത്? ഇത്തരം തെറ്റായ താരതമ്യങ്ങളിലൂടെ സാധാരണക്കാരായ ജനത്തെ എന്താ പറയുക, അറിവിൻ്റെ മാർഗത്തിൽ നിന്നും വഴിതെറ്റിച്ച് നടത്തുന്ന പ്രവണതയാണ് കണ്ടുവരുന്നത്. അതിന് ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് ഇവരാണ്. ആയതുകൊണ്ട് പൊതുജനങ്ങളോട് എനിക്ക് പറയുവാനുള്ളത്, സൈഡ് എഫക്റ്റ് എന്ന് കേൾക്കുമ്പോൾ തീരെ നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഏതൊരു കാര്യത്തിനും, അല്ലെങ്കിൽ മരുന്നാവട്ടെ, ഭക്ഷണമാവട്ടെ, നമ്മൾ വണ്ടിയിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാവട്ടെ, എന്തുമായിക്കോട്ടെ, ഏതൊന്നിനും ഒരു ആക്ഷനുണ്ട്, ഒരു പ്രവർത്തനമുണ്ടെങ്കിൽ അതിന് റിയാക്ഷൻ അഥവാ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടാവും. പക്ഷേ അതെന്ന് പറയുന്നത് തീരെ നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന ഒന്നേ ഉള്ളൂ. ഇത്തരം വാദഗതികൾ കേട്ടുകൊണ്ട് ഇത് ശരിയാണ് എന്ന് കരുതി ജീവിതം പാഴാക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നന്ദി.